ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. പല സിനിമകൾക്കും ചരിത്രം സൃഷ്ടിച്ച ഒരു സ്ഥലങ്ങളിലൂടെ കേട്ടോ യാത്ര. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ വാത്സല്യം സിനിമയല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത മനയാണ്. കുളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് ദൂരം എന്നല്ല കേട്ടോ പോയത്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ കിഴൂര് അനങ്ങമല ഇക്കോ ടൂറിസം എന്ന് കേട്ടിട്ടുണ്ടോ, ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോണത്. മഴക്കാലത്ത് പോകേണ്ട സ്ഥലമാണ് കേട്ടോ. ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവും, നല്ല വെള്ളമൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമുക്ക് കാണാൻ. അപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്ന വഴിയത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സ്ഥലമല്ലേ, ഇത് നമ്മൾ ഇക്കോ ടൂറിസത്തിന് എത്തുന്നതിന് കുറച്ച് മുന്നേയുള്ളതാണ് കേട്ടോ. ഒരുവിധം എല്ലാവരും ഇവിടെയും വരാറുണ്ട്. ആനച്ചന്തം, അതുപോലെ ആറാം തമ്പുരാൻ, പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് എടുത്തുണ്ട് കേട്ടോ. സ്വപ്ന സഞ്ചാരി, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾക്ക് ഉള്ള സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോണത് ഇക്കോ ടൂറിസത്തിൻ്റെ അങ്ങടാണ്. പിന്നെ അതുപോലെ നമ്മുടെ മുത്ത് സിനിമയില്ലേ, തമിഴ് രജനീകാന്തിൻ്റെ, ഇക്കോ ടൂറിസത്തിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് അത് ആ സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് ഇവിടെ ലീവാണ് എന്നുള്ളത്. കാരണം ഗവൺമെൻറ് അവധി കാരണം ഇവിടെ ഓപ്പൺ അല്ല. ഒരുപാട് പേര് ഉണ്ടാവണതാ കേട്ടോ. അപ്പം ഒന്ന് വെയിലൊക്കെ വന്നതുകൊണ്ട് വെള്ളം കമ്മിയായിരുന്നു. ഇതിലും നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കയറിയൊക്കെ ചെയ്യാം, പക്ഷെ ഒക്കെ അവിടെ ക്ലോസ് ചെയ്തു. ഞങ്ങളെപ്പോലെ ഏകദേശം 2-3 പേരും കൂടി അറിയാതെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് അവരുടെ ഓഫീസാണ്, അതായത് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുക്കുന്ന ഇതാണ്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, വണ്ടി ഒന്നും പോകാൻ പറ്റാത്ത വിധത്തിലാണ് സാധാരണ ഉണ്ടാവാതെയും. ഇപ്പോൾ വെള്ളം കുറച്ച് കമ്മിയാണ് കേട്ടോ. ക്ലോസിലാണ് വെള്ളം വന്നിട്ട് വിടാറ്. ആ കാണുന്ന അത് കൂടെ നമുക്ക് ഉള്ളിക്ക് കയറി അങ്ങനെ നടന്ന് പോവാനൊക്കെ പറ്റും. എന്നിട്ട് അവിടെ വെള്ളം ചാടുന്നുണ്ട്, അപ്പം അവിടെയൊക്കെ നമുക്ക് പോയിരിക്കാനൊക്കെ പറ്റും. ഫോണ് പോയാൽ പോയതന്നെ. ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നല്ല വെള്ളമുള്ള ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു താത്ത ഫോട്ടോ എടുക്കണ്ടായിരുന്നത്. ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണ് വീണുപോയി. നോക്കുമ്പോൾ പിന്നെ വെള്ളത്തിൽ നിന്നല്ലേ എന്തായാലും കിട്ടില്ല. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് പോവാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ വന്നിരിക്കാനും നല്ല രസമാണ്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും, ഉള്ളിൽ കയറി വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റും. പിന്നെ കാർ പാർക്കിങ്ങിനും സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാ അങ്ങനെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വരെ വരാം. അവിടെ ഇരിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് കേട്ടോ ചെയ്തേണ്ടത്, കുറച്ചായിട്ടുള്ളൂ ഇതൊക്കെ റെഡിയാക്കിയിട്ട്. എന്തായാലും ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു അപ്ഡേറ്റ് പാലമുണ്ട്. അപ്പം ഇനി ഞങ്ങൾ നേരെ അങ്ങടെ പോണത്. ആ പാലം ഇതുപോലെ ഒരുപാട് സിനിമകളിൽ ഉള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അക്കുഡേറ്റ് പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല നീളമുണ്ട്, ഇതിന് താഴെ നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴേക്ക് നോക്കി നല്ല ആഴമുണ്ട്. എത്ര പേര് ഈ ഭാഗത്ത് കൂടെയൊക്കെ വന്നിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അക്കുഡേറ്റ് പാലത്തിൻ്റെ ഇത് കൂടെ വരുന്നത്. താഴെ കൃഷിയും, പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇക്കോ ടൂറിസത്തിൻ്റെ അവിടെ നിന്നുള്ള വെള്ളമൊക്കെ ഒഴുകി നേരെ ഇത് കൂടെയാണ് പോണത്. എന്നാലും നല്ല സീനറിയാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മലകളും പാടവും മരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. പാലത്തിന് താഴെന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്.
ഫുള്ള് കൃഷിയാണ്. നല്ല ഭംഗിയിലേ കാണാൻ. താഴെ പാലത്തിന് താഴെ പാടും കുളവും നാല് പുറം മലകളും പിന്നെ ഇതേ നല്ലൊരു അടിപൊളി കിണറും. അപ്പം ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ നേരെ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എത്ര പേര് ഈ ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നൊന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക.